ശ്രീ മഹാദേവ്യൈ നമഃ. ജഗദംബയുടെ എല്ലാ മക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ മാധവ മുനീവർദ്ധ ഭാരതി. ഇതിനോടകം എല്ലാവരും അറിഞ്ഞു കാണും, 2023 മെയ് 6-7 തീയതികളിലായി തിരുവനന്തപുരം ജില്ലയിൽ പൂജപ്പുര സരസ്വതി മണ്ഡപത്തോട് ചേർന്നുള്ള മൈതാനത്ത് നടക്കുവാൻ പോകുന്ന നവചണ്ഡിക മഹായജ്ഞത്തെക്കുറിച്ച് നോട്ടീസിലൂടെയും വാൾ പോസ്റ്ററുകളിലൂടെയും അതുപോലെ പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ പല ആചാര്യന്മാരും പല മഹത്വക്കളൊക്കെ ഈ ഒരു യജ്ഞ വിളംബരം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ടാവും. നാളെ കഴിഞ്ഞാൽ അതിൻ്റെ ആരംഭം കുറിക്കുകയായി. 6-ാം തീയതി വൈകുന്നേരം വളരെ വിശാലമായ രീതിയിലുള്ള യജ്ഞമേള വിളംബരം മധ്യകേരളത്തിലെ അറിയപ്പെടുന്ന വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന ചെണ്ടമേളം, അതിനുശേഷം കേരളത്തിലെ പ്രഗത്ഭന്മാരായിട്ടുള്ള സാംസ്കാരിക സാമുദായിക രാഷ്ട്രീയ ആചാര്യന്മാർ പങ്കെടുക്കുന്ന യജ്ഞ വിളംബര സമ്മേളനം അതോടെ ആരംഭിക്കുകയായി. നമ്മളിതുവരെ കാത്തിരുന്ന നവചണ്ഡികാ മഹായജ്ഞം. നവചണ്ഡികാ മഹായജ്ഞം എന്ന് പറയുമ്പോൾ എല്ലാവരും പലരും ഇതിനോടകം സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞു. ചണ്ഡികായജ്ഞം, ചണ്ഡികാഹോമം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്താണ് ഈ നവചണ്ഡിക? ചിലർ പറയുന്നു ശതചണ്ഡിക, സഹസ്രചണ്ഡിക കേട്ടിട്ടുണ്ട്, എന്താണ് ഈ നവചണ്ഡിക? ശതചണ്ഡികാ വിധാനം, സഹസ്രചണ്ഡികാ വിധാനമൊക്കെ 100 പ്രാവശ്യം 1000 പ്രാവശ്യം ദേവീ മഹാത്മ്യ 700 ശ്ലോകങ്ങളും ചൊല്ലിക്കൊണ്ടുള്ള വലിയ ഒരു മഹായാഗം തന്നെയാണ്. എന്നാൽ ഞാൻ ചെയ്യുന്ന ലളിതായനം ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീപാദശങ്കരി ദേവിയുടെ ത്രിഗുണാത്മിക ഭാവമായിട്ടുള്ള മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഭാവത്തിലുള്ള ആ മഹാദുർഗയെ ആവാഹിച്ചുകൊണ്ടുള്ള ചണ്ഡികായജ്ഞത്തിൽ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ശുദ്ധമായ കേരളതന്ത്രം മാത്രമാണ്. കേരളതന്ത്രശാസ്ത്രത്തിൽ എപ്രകാരമാണോ പ്രതിഷ്ഠാക്രിയകളിലും വലിയ വലിയ നവീകരണ ഘട്ടത്തിലൊക്കെ ഉപയോഗിക്കുന്ന അഗ്നി വിഹരിച്ചുള്ള ആ ഒരു മഹായജ്ഞഭാവം, അതുതന്നെ ഈ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്ന ത്രിഗുണാത്മികയായ മഹാദുർഗയെ ദേവീ മാഹാത്മ്യത്തിൽ മാർക്കണ്ഡേയ മുനി അവതരിപ്പിച്ച പോലെ പ്രഥമം ശൈലപുത്രീരി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്ര എന്ന് പറയുന്ന 9 പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി എന്നുള്ള രീതിയിൽ ഏതൊക്കെ ദേവിമാരാണ് എന്ന് പറഞ്ഞു വച്ചിട്ടുള്ള ആ ദേവിമാരെ പ്രത്യേകിച്ച് സങ്കല്പിച്ചുകൊണ്ട് നടുക്കുള്ള യോനികുണ്ടത്തിൽ, മഹായോനികുണ്ടത്തിൽ മഹാദുർഗയെ ദേവീ മാഹാത്മ്യത്തിൽ മാർക്കണ്ഡേയ മുനി നമുക്ക് പറഞ്ഞു തന്ന വിദ്യുദ്ധാമ സമപ്രഭാമെന്നുള്ള ആ ഭാവത്തിലുള്ള മഹാദുർഗയെ ആവാഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്നും അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട്, അഗ്നി ജ്വലിപ്പിക്കുക എന്ന് പറയുമ്പോൾ യാഗങ്ങളിലൊക്കെ അരണികടഞ്ഞും പല രീതിയിലുമാണ് അഗ്നിയെ ജ്വലിപ്പിക്കുക. കേരളതന്ത്രശാസ്ത്രത്തിൽ അതിന് അഗ്നിജനനമെന്ന് പറയും. അഗ്നിജനനമെന്ന് കേരളതന്ത്രശാസ്ത്ര രീതിയാൽ പറയുന്ന ആ ഒരു ക്രിയയിലൂടെ പ്രധാന ഹോമകുണ്ഡത്തിൽ അഗ്നിജനനം ചെയ്ത് അഗ്നി ജ്വലിപ്പിച്ച് അതിൽ നിന്നും കിഴക്ക് മുതൽ 8 ദിക്കിലേക്ക് അഗ്നിയെ വിഹരിച്ച് ആ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, അതുപോലെ കോണുകളിലുള്ള ഓരോരോ സ്ഥലങ്ങളിൽ ആ ഭാഗത്തുള്ള കുണ്ഡങ്ങളിൽ പ്രഥമം ശൈലപുത്രീരി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കുഷ്മാണ്ഡേതി, ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതേതി, ഷഷ്ടം കാത്യായനിരിച, സപ്തമം കാളരാത്രിയിരി, മഹാഗൗരിരിച, അഷ്ടമം നവമം സിദ്ധിദാപ്രോക്ത എന്ന രീതിയിലുള്ള 9 ദേവിമാരെ പ്രത്യേകിച്ച് അധിദേവതകളായി സങ്കല്പിച്ചുകൊണ്ട് 8 ആചാര്യന്മാരും ഉപ ആചാര്യന്മാരും ചേർന്ന് ഈ മഹാദേവിയുടെ സമ്പൂർണ്ണ ഭാവത്തെ ആ യജ്ഞവേദിയിൽ കൊണ്ടുവരുന്ന മഹായജ്ഞമാണ് നവചണ്ഡികാ മഹായജ്ഞം. അതിനു മുമ്പ് കേരളത്തിൻ്റെ തന്നെ സമ്പൂർണമായ സൂര്യനിൽ നിന്ന് നേരിട്ട് ദീക്ഷ കിട്ടിയ സൂര്യകാരുടെ സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാടിൻ്റെ ആ പവിത്രമായിട്ടുള്ള സാന്നിധ്യത്തിൽ ഗണപതി ഹോമം തുടങ്ങി അതിൽ നിന്ന് കിട്ടുന്ന അഗ്നിയായിരിക്കും അഗ്നിജനനത്തെ പോലും നമ്മൾ ഉപയോഗിക്കുക. കേരളതന്ത്രശാസ്ത്രത്തെ സമ്പൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് അല്പം പോലും അതിൽ കുറവ് വരുത്താതെ സമ്പൂർണമായും അതിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള മഹായജ്ഞമാണ് നവചണ്ഡിക മഹായജ്ഞം. അഗ്നിജനനത്തോടെ
എട്ട് ദിക്കിലേക്കും അഗ്നിയെ വിഹരിച്ച് ഒമ്പത് ദുർഗമാരെയും പ്രത്യേകിച്ച് സങ്കല്പിച്ച് ആവാഹിച്ച് പൂജിച്ച് ഈ ഒമ്പത് ഹോമകുണ്ഡങ്ങളിലും മാർക്കണ്ഡേയമുനി നമുക്ക് ഉപദേശിച്ച ദുർഗാ സപ്തസതി എന്ന ദേവീ മഹാത്മ്യത്തിലെ 700 ശ്ലോകങ്ങളും ഹോമിക്കുമ്പോൾ ഒമ്പതരട്ടി ശക്തിയോടെ ആ ഒമ്പത് ഹോമകുണ്ഡങ്ങളും ജ്വലിക്കും. ആ ഹോമകുണ്ഡങ്ങളിലേക്ക്, അത്രയും പ്രജ്വലിതമായിട്ടുള്ള ഹോമകുണ്ഡങ്ങളിലേക്ക്, അമ്മയെ രക്ഷിക്കണേ, എൻ്റെ ശാരീരികവും മാനസികവും ബുദ്ധിപരവും കുടുംബപരവും കർമ്മപരവുമായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും തീർത്തു തരടേ എന്ന് സങ്കല്പിച്ച് വരുന്ന ഭക്തന്മാർക്ക് അവരുടെ അല്പം പോലും ഒരു സങ്കല്പം കളയാതെ അവരുടെ കയ്യിൽ എന്താണോ ദേവീ മഹാത്മ്യത്തിൽ ഹോമിക്കണമെന്ന് പറയുന്ന വിശേഷ പായസം, അത് അവരുടെ കയ്യിൽ കൊടുത്ത് അവർക്ക് തന്നെ അവരവരുടെ സങ്കല്പം പറഞ്ഞ ഈ ഒമ്പത് ഹോമകുണ്ഡങ്ങളെയും ഹോമിക്കുവാനും കൂടിയുള്ള വ്യവസ്ഥ ചെയ്യുന്ന ഒരു ഹോമമാണ്, യജ്ഞമാണ് നവചണ്ഡികാ മഹായജ്ഞം. ഇനി അങ്ങോട്ട് ഇതിനെക്കുറിച്ച് പറയുവാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഹോമമുണ്ട് യജ്ഞമുണ്ടെന്ന് പറയുവാൻ സമയമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു സമാപനം എന്നോണം പറയുകയാണ്. എല്ലാവരും 6-ാം തീയതി വൈകുന്നേരം തന്നെ പൂജപ്പുരം എത്തിച്ചേരുക, സാധിക്കാത്തവർ 7-ാം തീയതി അതിരാവിലെ തന്നെ എത്തിച്ചേരുക. ഗണപതി ഹോമം തഴുകാനും അഗ്നിചന്ദ്രനം കാണുവാനും 8 ഹോമങ്ങളിൽ ഹോമകുണ്ഡങ്ങളിലേക്ക് അഗ്നി വിഹരിക്കുന്നത് കാണുവാനും അതിനുശേഷം എല്ലാ ആചാര്യന്മാരോടും കൂടി തന്നെ നമുക്ക് നമ്മുടെ ദുരിതങ്ങളെല്ലാം ജഗദമ്പയുടെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുവാനുമായി വീണ്ടും വീണ്ടും തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിന് സമീപത്തുള്ള മഹാമൈതാനത്തിലേക്ക്, നവചണ്ഡികാ യജ്ഞ വിധാനത്തിലേക്ക്, ആ പവിത്രമായിട്ടുള്ള ആ ഒരു ഉത്സവത്തിലേക്ക് അമ്മയുടെ എല്ലാ മക്കളെയും വീണ്ടും വീണ്ടും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഓം ശ്രീപാദശങ്കരീം ശരണമഹം പ്രപദ്യേ. ബ്രഹ്മോവാച അസ്തി ഗുഹ്യതമഃ.